ഹ്രദ്വാസക്കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഹി വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തി. ഭഗവാൻ വേണുഗാനം പൊഴിക്കുന്ന ആ ഒരു രംഗം, അതാണ് ബ്രഹ്മമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. 9 ദ്വാരങ്ങളുള്ള തൻ്റെ അധരസുധയിലൂടെ അതിമനോഹരമായ രാഗങ്ങൾ ഓരോന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കയ്യിലെ ഒരു വേണുവായിട്ട് മാറാൻ സാധിക്കുക, നമ്മുടെ മനുഷ്യജന്മം അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ വെറുമൊരു ദൈവമായിട്ടോ ദേവനായിട്ടല്ല, ബ്രഹ്മം, രൂപമില്ലാത്ത ബ്രഹ്മത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അതാണ് മഹാത്മാക്കളൊക്കെ പറഞ്ഞു തരുന്ന ഭാവം. മാനസസം ചരരേ ബ്രഹ്മണി, മാനസസം ചരരേ, മാനസസം ചരരേ ബ്രഹ്മണി, മാനസസം ചരരേ മദശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ മഹനീയ കപോല വിദിത മുഗുരേ മാനസസം ചരരേ ബ്രഹ്മണി, മാനസസം ചരരേ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കൂ മനസ്സേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് ആ ഓടക്കുഴൽ വിളിക്കുന്ന കളവേണുരവക്കളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിബോധ ഇവാരവിന്ദ മധ്യേ രമദാം മേ ഹൃദി ദേവകീ കിശോര. ആ ഭഗവാന്റെ അതിമനോഹരമായ വിഗ്രഹങ്ങൾ, പണ്ടുകാലത്തെ കളിമണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ചും ഈ വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് മരം കൊണ്ട് ഒക്കെ വേണുഗോപാല സ്വരൂപത്തെ പണികഴിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഏത് ദേവനായാലും ഏത് മൂർത്തിയായാലും അവരുടെ മുന്നിലാണ് കണി ഒരുക്കുന്നത്. നമ്മൾ എല്ലാറ്റിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഈ ബ്രഹ്മത്തിൽ നിന്നാണ് സകലതും ഉണ്ടായത്, അതുകൊണ്ട് ആ ബ്രഹ്മത്തെ വച്ചുകൊണ്ട് കണി കാണുന്ന ഒരു രംഗം. അതുകൊണ്ടാണ് ഇന്നും 10,000 ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തലേ ദിവസം തന്നെ എവിടെയെങ്കിലും വീണ് കിടന്ന് രാവിലെ കണി കാണാനായിട്ട് മനസ്സുകൊണ്ട് കൊതിച്ച് തിരക്ക് കൂട്ടുന്നത്. കാരണം ആ ഒരു രൂപത്തെ മുന്നിൽ വെച്ച്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിറദീപങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദീപങ്ങൾ നിറദീപങ്ങളായിട്ട്, അതായത് എത്ര വിളക്കുകൾ വേണമെങ്കിലും കത്തിക്കാമെന്നർത്ഥം. ബഹുത്വമാണ് ഇവിടെ. നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്, മറ്റുള്ള വെളിച്ചെണ്ണയിലോ എണ്ണയിലൊക്കെ നല്ലതിൽ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. പരിശുദ്ധിയുള്ള സാധനമായിരിക്കണം ദീപം പ്രജ്വലിപ്പിക്കുന്നത്. പക്ഷേ നെയ്യിൽ കത്തിക്കുന്ന വിളക്കിന് ഭുവനത്രയം, ഈ 3 ലോകത്തിലും അതിൻ്റെ ചൈതന്യം കിട്ടും, പ്രകാശം കിട്ടും എന്ന് പറഞ്ഞാൽ, ദേവന്മാർക്ക് വേണ്ടിയിട്ട്, ഋഷികൾക്ക് വേണ്ടിയിട്ട്, ആർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സങ്കല്പം ചെയ്യാം, പിതൃക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സങ്കല്പം ചെയ്തുകൊണ്ട് നെയ്വിളക്ക് സമർപ്പിക്കുക. ഒരു നെയ്വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അതാണ് ഐശ്വര്യം. അപ്പോഴും വിശേഷപ്പെട്ട സുദിനങ്ങളിൽ, പിറന്നാൾ, മറ്റുള്ള എന്ത് വിശേഷങ്ങളുമുണ്ടെങ്കിലും അതുപോലെ നെയ്വിളക്ക് വെക്കാറാവണമെങ്കിൽ, വിഷുവിൻ്റെ സുദിനത്തിൽ നമ്മളൊരു നെയ്വിളക്ക് വെക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യമായിരിക്കും. ഉത്തരേന്ത്യയിൽ നമ്മുടെ കണ്ണൻ്റെ ജന്മഭൂമിയിലും ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നെയ്വിളക്കിന് വലിയ പ്രാധാന്യമാണ്. ഗീ ലാമ്പ് നമുക്കും പ്രാധാന്യമാണ്, ഇല്ല എന്നല്ല പറഞ്ഞത്, നമ്മൾ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് സംശയിച്ചിട്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. നെയ്വിളക്ക് ജ്വലിപ്പിക്കുക, അതുപോലെ മറ്റുള്ള പരിശുദ്ധമായ ആ സ്നേഹത്തിൽ
എണ്ണയിൽ വിളക്കുകളൊക്കെ കൊളുത്തുക, ധാരാളം തിരികൾ വെച്ച് അതായത് നിറഞ്ഞു കാണാൻ സാധിക്കണം. ആലങ്കാരികമായിട്ടുള്ള വൈദ്യുതി കൊണ്ടുള്ളതിനേക്കാളൊക്കെ കേമായിട്ട് പണ്ട് നമ്മളെങ്ങനെ കണ്ടുപോകും അങ്ങനെ കാണുമ്പോൾ അതാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകം. ആ പഴമയിലേക്ക് പോകുന്നതാണ് ഇന്ന് പ്രകൃതി മുഴുവൻ നമ്മൾ കാണുന്നത്. ആ പ്രകൃതിയിലേക്ക് പോകാത്തതാണ് നമ്മുടെ ദുഃഖത്തിനും അപകടത്തിനും ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമെന്ന് തിരിച്ചറിയുക. അങ്ങനെ നമ്മൾ ഭഗവാനെ ഒരുക്കുന്നു. ഭഗവാനെ അലങ്കരിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അതിമനോഹരമാക്കി മുന്നിൽ ഉയർന്ന പീഠത്തിൽ വെച്ച് ആ മുന്നിൽ നല്ല ഓട്ടു ഉരുളിയിൽ ഫലങ്ങൾ, ചക്ക, മാങ്ങ, വെള്ളരിക്ക, മറ്റുള്ള ഫലങ്ങളൊക്കെ, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നിറച്ചങ്ങനെ വയ്ക്കുന്നു. ഒരു താലത്തിൽ, മനോഹരമായ താലത്തിൽ നല്ല കുത്തി തയ്യാറാക്കിയിട്ടുള്ള ഉണക്കലരി വയ്ക്കുന്നു. ധാന്യം, നെല്ല്, മറ്റുള്ള പയർ, തുവര തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ മുഴുവനും നിറച്ച് വെക്കുന്നു. നമ്മൾ ഓരോരോ പാത്രങ്ങളിലായിട്ട് വെക്കുന്നു. എല്ലാ ധാന്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ നമ്മൾ നിറച്ച് വെക്കുന്നു. കാരണം നമുക്കിതൊക്കെ ഇനി അങ്ങോട്ടുള്ള സുദിനങ്ങളിൽ നമുക്ക് ഐശ്വര്യപൂർണമായിട്ട് കാണണം. നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നിറഞ്ഞു വരണം എന്നാഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിട്ട് എല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഷ്ടമംഗല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അഷ്ടമംഗല്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ കണി കാണുന്നത്. അഷ്ടമംഗല്യം കണി കാണണം. അഷ്ടമംഗല്യത്തിൽ ചാർത്താനുള്ള വസ്ത്രം, ഒരു വസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. താംബൂലം ശ്രീകരം ഭദ്രം എന്നാണ്, വെറ്റില, അടയ്ക്ക അതൊക്കെ വയ്ക്കും. അതുപോലെ കണ്ണാടി, മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള കണ്ണാടി, ആ കണ്ണാടി വയ്ക്കുക. വൽക്കണ്ണാടിയാണ് സാധാരണ പതിവ്, വൽക്കണ്ണാടി വയ്ക്കുന്നു. അതുപോലെ നാണയം, സ്വർണ്ണ നാണയം, അതിൻ്റെ പ്രതീകമായിട്ട് മറ്റുള്ള നാണയങ്ങൾ ഒക്കെ അതിനകത്ത് വയ്ക്കുന്നു. അതുപോലെ മാല, ചാർത്താനുള്ള ഹാരം അതിനകത്ത് വയ്ക്കുന്നു. നെല്ലും അരിയും കൂടിയിട്ടുള്ള അക്ഷതം എന്നുള്ളത് ഈ അഷ്ടമംഗല്യത്തിലുണ്ടാകുന്നു. അതുപോലെ കുറിക്കൂട്ടുകൾ, കളഭം, അതുപോലെയുള്ള കുങ്കുമം, കൺമഷി, ഇങ്ങനെയുള്ള കുറിക്കൂട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ആ ശ്രേഷ്ഠമായ അഷ്ടമംഗല്യ വസ്തുക്കൾ, അഷ്ടമംഗല്യ വസ്തുക്കൾ പലതായിട്ട് പറയാറുണ്ട്. അതൊക്കെ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദേവപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ, അതുപോലെ ദേശത്തിനനുസരിച്ച് അഷ്ടമംഗല്യത്തിൽ, അഷ്ടമംഗല്യങ്ങളിൽ മാറ്റം വരും. അതുപോലെ ദശപുഷ്പങ്ങളൊക്കെ കണി കാണാൻ വയ്ക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. പുഷ്പമാലകൾ, ഹാരങ്ങൾ ഒക്കെ വയ്ക്കാം. അതുപോലെ മറ്റുള്ള വിശേഷപ്പെട്ട വസ്തുക്കൾ, വിഗ്രഹങ്ങൾ, ചെറു വിഗ്രഹങ്ങൾ, അതുപോലെ സ്വർണ്ണ ആഭരണങ്ങൾ. നമുക്കെന്നും ഈ കണി കാണുന്നത് എന്നത്തേക്കും ഫലമായിട്ട് വരണം. ഇനി അങ്ങോട്ടുള്ള ഈ വർഷം മുഴുവനും ഇതുപോലെ ധാരാളമായിട്ട് കാണാനും ധാരാളമായിട്ട് അനുഭവിക്കാനും ഇടവരണം എന്നുള്ള സങ്കല്പമാണ് നമ്മളിത് മുഴുവനും നിരത്തി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം കണി കാണുന്നതിന് വേണ്ടിയിട്ട് പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, അപ്പം, അട, മറ്റുള്ള മധുര പലഹാരങ്ങളൊക്കെ നിറച്ച് പാത്രങ്ങളിലായിട്ട് വയ്ക്കുന്നു. അതുപോലെ ധാരാളമായിട്ട് സാധനങ്ങൾ, പച്ചക്കറികളായാലും ധാന്യങ്ങളായാലും ഒക്കെ നിറച്ച് അടുക്കളയിലൊക്കെ ധാരാളമായിട്ടുണ്ടാവും. ഈ കണി കണ്ട് കഴിയുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ചടങ്ങ് തലമുറയിലേക്ക്, അതായത് ഏറ്റവും മുതിർന്ന ആളുകളിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറുന്ന ഒരു സങ്കല്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൈ നീട്ടം എന്ന് പറയുന്നത്. വിഷുവിന് കണി കാണൽ പോലെ, വിഷു സദ്യ ഒരുക്കുന്നത് പോലെ, പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രഭാതത്തിലുള്ള വിഷു കൈനീട്ടം എന്ന് പറയുന്നത്. അവിടെ കൈനീട്ടത്തിനാണ് പ്രാധാന്യം, അതിൻ്റെ മൂല്യത്തിനല്ല പ്രാധാന്യം എന്നുകൂടി തിരിച്ചറിയുക. കാരണം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഉണ്ടാകണം.
ഓരോ ദിവസങ്ങളിലും നമുക്കിതുപോലെ കാശ് കിട്ടണം, അതുപോലെ പണം കിട്ടണം, പുതുവസ്ത്രങ്ങൾ ഉണ്ടാകണം, ധാരാളം വിഭവ സമൃദ്ധമായിട്ട് നമുക്ക് എന്നും ഭക്ഷണം കഴിക്കാൻ ഇടവരണം. ഇതൊക്കെയാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സങ്കല്പം. ഇപ്പൊ തികച്ചും ഭൗതികമായിട്ടുള്ള സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആ ഒരു സുദിനത്തിലെല്ലാം ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്നു. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള വേഷത്തെ കണ്ട് കുറച്ച് നാമങ്ങൾ ജപിച്ചുകൊണ്ട്, നാരായണ നാമമോ കൃഷ്ണനാമമോ എന്തെങ്കിലും നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് രാവിലെ കണി കാണാൻ സാധിക്കുക. കണി കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കുളി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുക. കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അനുഗ്രഹങ്ങൾ വാങ്ങുക. അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇതുപോലെ ഇനി ജീവിതത്തിൽ എല്ലാ ദിവസവും ഈശ്വരാനുഗ്രഹം നമുക്ക് നേടാൻ സാധിക്കട്ടെ എന്നുള്ളതിൻ്റെ പ്രതീകം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈനീട്ടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അത് രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുക. എപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? ധാരാളം കൊടുക്കാൻ ഉണ്ടാവുമ്പോഴാണ് കൊടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് കൊടുക്കലിന് വലിയ പ്രാധാന്യമുണ്ട്, കൈനീട്ടം നൽകലിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് നമുക്ക് കൊടുക്കണമെങ്കിൽ, കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വിഷു സുദിനത്തിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് കൊടുക്കുമ്പോൾ എന്നും ഇതുപോലെ കൊടുക്കാൻ ഇടവരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ എന്നും കൊടുക്കാൻ ഇടവരണമെങ്കിൽ നമുക്ക് എന്നും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് കൈകൊണ്ട് നൽകാൻ സാധിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഈ ഏറ്റവും വിശേഷപ്പെട്ട വിഷു സുദിനത്തിൽ പ്രഭാതത്തിൽ നമ്മൾക്ക് കൈകൊണ്ട് കാരണവരായിട്ടുള്ളവർ, മുതിർന്നവരൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അവരെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇങ്ങനെ കൈനീട്ടം നൽകുകയും ബഹുമാനത്തോടുകൂടി നമസ്കരിച്ച് ആ കൈനീട്ടം ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ എന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് കൈനീട്ടം വാങ്ങുന്നത്. എന്നും കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് കൊടുക്കുന്നത്. കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ധാരാളം കിട്ടണം. ഇങ്ങനെ എല്ലാ തരത്തിലും ഐശ്വര്യ സമ്പൽ സമൃദ്ധമായിട്ട് നമുക്ക് ഇനിയുള്ള നാളുകളെ കാണാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പൂർവികരുടെ ദാരിദ്ര്യത്തിനിടയിലായാലും വിഷു ആഘോഷം എന്നുള്ളത്. അതിൻ്റെ പ്രതീകമായിരുന്നു പൂത്തിരികളും കത്തിച്ച് കമ്പിത്തിരികൾ, അതുപോലെ ചെറിയ ചെറിയ ഓലപ്പടക്കങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കിയത് എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. എല്ലാ തരത്തിലും കൃഷിയൊക്കെ കഴിഞ്ഞ് ഐശ്വര്യ സമ്പൽ സമൃദ്ധമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന വിഷു ഏത് കാലത്തും നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടതും ഐശ്വര്യപൂർണമായിട്ട് അനുഭവപ്പെടേണ്ടതുമാണ്. അതുകൊണ്ടാണ് വിഷുവിന് നമ്മൾ വിഭവ സമൃദ്ധമായിട്ട് എന്തൊക്കെ തിരക്കുള്ളവരുണ്ടായാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും കുടുംബാംഗങ്ങൾ, പണ്ട് കാലത്ത് കൂട്ടുകുടുംബം കൂടിയാണല്ലോ, ഒരുമിച്ച് ചേർന്നുകൊണ്ട് വ്യത്യസ്ത നാടുകളിൽ അവരുടെ ജീവിത നിലവാരത്തെ നിലനിർത്താനും ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരായാലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ട് ആ ഐശ്വര്യപൂർണമായിട്ട് ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു രംഗം. സം ഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗൈ യഥാ പൂർവേ സംജാനാനാമുപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേനവോ ഹവിഷാജുഹോമി. ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്ന വിശേഷപ്പെട്ട സംവാദ സൂക്തങ്ങൾ, ഐകമത്യ സൂക്തങ്ങളൊക്കെ ഐകമത്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാവത്തിൽ ഐകമത്യത്തോടു കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച്
ആഘോഷിക്കുന്ന വളരെ ശ്രേഷ്ഠമായ വിഷു ഈ സുദിനത്തിൽ നമ്മൾ ദാ ഇനി അങ്ങോട്ട് ആഘോഷങ്ങളായിട്ട് നടത്തുമ്പോഴും ചിന്തിക്കുക നമ്മുടെ പൂർവികരുടെ വിശാല മനസ്ഥിതി. കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ട് കണികാലുള്ള വസ്തുക്കൾ പോലും അന്യോന്യം കൊടുത്തും വാങ്ങിയുമാണ്. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾക്ക് മാത്രമല്ല ഈ വിഷു മറ്റു പല രൂപത്തിലും പല പേരുകളിലും പല ആചാരങ്ങളോടുകൂടി ലോകം മുഴുവനും പണ്ട് കാലത്ത് തന്നെ നടന്നിരുന്നു എന്നുള്ളത് തന്നെ വിശേഷപ്പെട്ടതാണ്. ദേവന്മാരൊക്കെ ഉണർന്ന്, ദേവീ ദേവന്മാർ ദേവതകളൊക്കെ ഉണർന്ന് അനുഗ്രഹം ചൊരിയുന്ന ഈ ഒരു വിഷു സുദിനത്തിൽ എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ഭഗവാന്റെ നാമകീർത്തനങ്ങളോടുകൂടി നമുക്ക് ആ സ്മരണ നിലനിർത്താം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നരകവൈരിയാമരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നേ അടുത്തുവാ ഉണ്ണി കണികാൺമാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാക്കണി കാൺമാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തുവാ ഉണ്ണി കണികാൺമാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പിലിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവാ കണികാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഭഗവാന്റെ സ്വരൂപത്തെ കേശാദിപാദം പാദാദികേശം അണിഞ്ഞൊരുങ്ങിക്കണ്ടുകൊണ്ട് അതുപോലെ പ്രകൃതി മുഴുവനും അണിഞ്ഞൊരുങ്ങി പൂത്തുലഞ്ഞു നിൽക്കുന്ന വിശേഷപ്പെട്ട മേടമാസത്തിലെ ഈ സുദിനം നമ്മുടെ മഹത്തായ സുകൃത പൈതൃകമാണ്. ഇത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാനും തലമുറകൾക്ക് കൈമാറുവാനും സാധിക്കട്ടെ. ഈ വിഷുപ്പുലരിയിൽ ഇത്തരത്തിലുള്ള ഒരു സദ്ഭാവന കൊണ്ട് സച്ചിന്ത കൊണ്ട് നമുക്ക് ധന്യമായി തീരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം, സകല ദേവീ ദേവന്മാരുടെയും ഗുരു കാരണവന്മാരുടെയും ഗുരു പരമ്പരകളുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും
ഈ സുദിനം ഈ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ളതാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണമാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകി സലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.